ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റേഞ്ചോസ് കിച്ചൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒട്ടും എണ്ണ യൂസ് ചെയ്യാതെ പ്രഷർ കുക്കറിൽ വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി. പച്ചമുളക് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ തരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് 3 മീഡിയം സൈസ് സവോളയാണ്. ഞാനത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എന്തോരാന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ അത്യാവശ്യം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. പിന്നെ ഞാനെടുത്തിരിക്കുന്നത് പുതിനയിലയാണ്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മല്ലിയിലയും പുതിനയിലയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ തൈരും, അധികം പുളിയില്ലാത്ത തൈര്. പിന്നെ ഒരു ചെറിയ പീസ് ബട്ടറും എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മളെല്ലാം വഴറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിൽ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ആദ്യം തന്നെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൽ എണ്ണ യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒട്ടും എണ്ണ യൂസ് ചെയ്യാതെ വളരെ ക്യുക്കായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഓൾമോസ്റ്റ് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ ഞാനിവിടെ ഒരെണ്ണം ഫുൾ എടുക്കുന്നുണ്ട്. അതും പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ചിക്കൻ്റെ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി അപ്പോൾ ഇത് വേവിക്കാനായിട്ട്, കുക്കറിലല്ലേ നമ്മൾ വേവിക്കുന്നത്, നമുക്ക് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ ഈ ഒരു കപ്പിലാണ് മെഷർമെൻ്റ് എടുക്കുന്നത്. ഇതിൽ ഞാൻ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 1/2 കപ്പ് കുറച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം അതനുസരിച്ച് വേണം വെള്ളം എടുക്കാനായിട്ട്. എന്തോരാണോ നിങ്ങൾ മെഷർമെൻ്റ് എടുക്കുന്നത്, ആ സെയിം കപ്പിൽ 1/2 കുറച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കോഴിയായിട്ട് മിക്സ് ചെയ്യുവാണ്. ഞാനിപ്പം 2 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. വെള്ളം തിളപ്പിച്ചത് വേണം വെള്ളം എടുക്കാനായിട്ട്. വെള്ളം നല്ല തിളപ്പിച്ച ചൂട് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി 1/2 കോഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ 1/2 കപ്പ് കുറച്ച് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം.
അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും അല്ലേ, കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേവുന്ന ടൈമാണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വിസിൽ കേട്ട് കഴിയുമ്പം സിമ്മിലിടുക, അതായത് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വിസിലും കൂടി കേട്ട് കഴിയുമ്പം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതും വെറും 15 മിനിറ്റിനുള്ളിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.